الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم حم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കണിശമായി പാലിച്ച് പടച്ചറപ്പിനോട് തക്കവയും നന്ദിയുമുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ തൊട്ടു മുമ്പത്തെ മാസമായ ഷഅബാനിലാണ് നമ്മളുള്ളത്. അഥവാ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്നർത്ഥം. പള്ളികളും വീടുകളുമൊക്കെ പരിശുദ്ധ റമദാനിനെ വരവേൽക്കുവാനുള്ള ഒരുക്കത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും കൂടുതൽ കൂടുതൽ റമദാനുകളെ ഈമാനോടും ആരോഗ്യത്തോടും കൂടി സ്വീകരിച്ച് ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കുമിടയിൽ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒരു വേള ആഘോഷങ്ങളും നടക്കുന്നുണ്ട്. അത് പല സ്ഥലങ്ങളിലും പല കോലങ്ങളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ പിൻബലമുള്ള കാര്യങ്ങളാണ് എങ്കിൽ ലോകത്തെവിടെ ചെന്നാലും അതിനൊരു ഏകീഭാവം നമുക്ക് കാണുവാൻ സാധിക്കും. ബിദഅത്തുകളുടെ പ്രത്യേകത ഈ വൈജാത്യങ്ങളാണ്, വൈവിധ്യങ്ങളും വിഭിന്നങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ദീനിൽ ഉള്ളത് ഏത് എന്നും ഇല്ലാത്തത് ഏത് എന്നും കൃത്യമായി നമ്മൾ വ്യവച്ഛേദിച്ചറിഞ്ഞ് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുവാനും തിരസ്കരിക്കേണ്ടത് തിരസ്കരിക്കുവാനുമുള്ള
ആർജവവും കൃത്യമായ തിരിച്ചറിവും നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഷഅബാൻ മാസത്തിൽ സാധാരണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ചിരുന്നു എന്നത് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട ഒരു വസ്തുതയാണ്. മറ്റു മാസങ്ങളിൽ ചിലപ്പോൾ നോമ്പെടുക്കുമായിരുന്നു, സുന്നത്തായ നോമ്പുകൾ ചിലപ്പോൾ നോമ്പെടുക്കാതെയും കടന്നു പോകുമായിരുന്നു. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, وَمَا رَأَيْتُ رَسُولَ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمْ إِسْتَكْمَلَ شَهْرَ صِيَامٍ قَطُّ إِلَّا رَمَضَانٍ رَمَضَانَ اللَّهُ ഒരു മാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തികച്ച് പൂർണ്ണമായി നോമ്പെടുത്തത് ഞാൻ കണ്ടിട്ടില്ല. وَمَا رَأَيْتُهُ فِي شَهْرٍ أَكْثَرَ مِنْهُ صِيَامًا فِي شَعْبَان ഷഅബാനിലേതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചതും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കൂടുതലായി ഷഅബാൻ മാസത്തെ ആ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നു. അത് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ് നമ്മൾ കേട്ടത്. പ്രത്യേകിച്ച് നമുക്ക് കഴിഞ്ഞ റമദാനിലെ ഏതെങ്കിലും നോമ്പ് മിസ്സായിട്ടുണ്ടെങ്കിൽ, ഇസ്ലാം അനുവദിച്ച ചില ന്യായമായ കാരണങ്ങൾ കൊണ്ട് യാത്രകൾ അല്ലെങ്കിൽ രോഗാവസ്ഥ, സ്ത്രീ സഹജമായ പല പ്രയാസങ്ങളുമൊക്കെ പടച്ചിറപ്പ് കണ്ടറിഞ്ഞ് നമുക്ക് നൽകിയ ഇളവുകളാണ്, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നോമ്പ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നോറ്റ് വീട്ടുവാനുള്ള ഒരു അവസാനത്തെ സമയം എന്ന രീതിയിൽ വീണ്ടെടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ആയുസ് ഇനിയും ഉണ്ടാകുമോ എന്നറിയില്ല. ഒരു റമദാൻ വരുമ്പോൾ ഒരു കടക്കാരനായി പടച്ചിറപ്പുമായിട്ടുള്ള ഇടപാടിൽ ഒരു കടബാധ്യത ഏറ്റു നിൽക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകാതിരിക്കാൻ നോറ്റ് വീട്ടാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നോമ്പുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അത് ശ്രദ്ധിച്ച് നോറ്റ് വീട്ടുവാൻ നാം മനസ്സുവെക്കണം. അല്ല, ഫർളായ നോമ്പൊന്നും നമുക്ക് നോറ്റ് വീട്ടാനില്ല, എന്നാൽ തന്നെയും ഷഅബാൻ മാസത്തിൽ പ്രത്യേകം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ വിശദീകരണം തേടിയ സംഭവങ്ങളുണ്ട്. മറ്റ് മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ട് ഷഅബാനിൽ നോമ്പുകൾ അധികരിപ്പിച്ചു എന്നതിനെ സംബന്ധിച്ച് ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു സ്വഹാബിയാണ് സയ്യിദ് ഇബ്നു ഹാരിസ്. അദ്ദേഹത്തിന്റെ മകനാണ് ഉസാമ റളിയല്ലാഹു അൻഹുമ. അതുകൊണ്ട് പ്രവാചകന്റെ സ്നേഹിതന്റെ മകൻ സ്നേഹിതൻ എന്നാണ് അദ്ദേഹത്തെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ആ ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ലം അറക തസൂമു ശഹ്റം മിനശ്ശുഹൂരി മാ തസൂമു ഫീ ഷഅബാൻ, അങ്ങയെ ഷഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് പോലെ ഒരു മാസത്തിലും സുന്നത്തായ നോമ്പുകൾ അധികരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, എന്താണ് അതിന്റെ ഗുട്ടൻസ്, രഹസ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ذلك شهر يغفل عنه الناس بين رجب ورمضان. രജബിന്റെയും റമദാനിന്റെയും ഇടയിലുള്ള ഈ മാസം അത് പല ആളുകളും അതിനെ സംബന്ധിച്ച് അശ്രദ്ധയിലാണ്. നന്മകൾ അധികരിപ്പിക്കാൻ, ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ ആളുകൾ വീഴ്ച വരുത്തുന്ന അല്ലെങ്കിൽ അശ്രദ്ധയായി പോകുന്ന സമയങ്ങളിലൊക്കെ പ്രത്യേകം ഇബാദത്തുകൾക്ക് സൽക്കർമ്മങ്ങൾക്ക് മനസ്സുവെക്കുക എന്നത് അതിവിശിഷ്ടമായ പുണ്യമുള്ള കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് കേവലം ഷഅബാനിലെ നോമ്പിനെ സംബന്ധിച്ച് മാത്രമല്ല, ഏത് അവസരത്തിലും ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന സമയങ്ങളിൽ ഇബാദത്തുകളിൽ ശ്രദ്ധിക്കലും മുഴുകലും അതിന്റെ സജീവത നിലനിർത്തലും പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. അതാണ് രാത്രി നമസ്കാരത്തിന്റെ വിഷയത്തിൽ പറഞ്ഞപ്പോൾ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തഹജ്ജുദ് നമസ്കാരത്തിനായി നിങ്ങൾ ഉറക്കം ഒഴിവാക്കി എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുമ്പോൾ സല്ലു വന്നാസു നിയാം, രാത്രിയിൽ നിങ്ങൾ നിന്ന് നമസ്കരിക്കണം, ആളുകൾ ഉറക്കം വലിച്ച് ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ ആ ആളുകൾക്കൊന്നുമില്ലാത്ത ഒരു ശ്രദ്ധയും അവരുടെ അശ്രദ്ധയിൽ നിന്ന് മാറി നിങ്ങൾ സജീവമാക്കി നിർത്തുവാൻ ആ ഇബാദത്തിലൂടെ ശ്രദ്ധിക്കുമ്പോൾ മറ്റേത് നമസ്കാരത്തിനേക്കാളും അതിന് പുണ്യമുണ്ട് എന്നാണ്. അതുപോലെ സമൂഹം ഫിത്നകളിൽ അകപ്പെടുമ്പോൾ, ആളുകൾ ദുനിയാവിന്റെ പിന്നാലെ പരക്കം പായുമ്പോൾ, മനുഷ്യൻ അക്രമത്തിലും അതേപോലെ തോന്നിവാസങ്ങളിലും മുഴുകുമ്പോൾ, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജറത്തിൻ ഇലയ്യ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ആളുകൾ ഫിത്നകളിൽ അകപ്പെടുന്ന, കുഴപ്പങ്ങളിൽ അകപ്പെടുന്ന ആ സമയത്ത് ചെയ്യുന്ന ഇബാദത്ത് ആളുകൾക്ക് പല പ്രശ്നങ്ങളിലും സജീവ ചർച്ചയായിരിക്കും. അവർക്ക് കൃത്യമായ ഫർള് നമസ്കാരങ്ങളുടെ സമയവും ജമാഅത്തും വിഷയമല്ല. ജുമാ നമസ്കാരങ്ങളിൽ പോലും കൃത്യമായി എത്തിപ്പെടാതെ പലതരത്തിലുള്ള അനാവശ്യ വർത്തമാനങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ചില ആളുകൾ കൃത്യമായി സമയം പാലിച്ച് ഓടിയെത്തുന്നുവെങ്കിൽ അതൊക്കെ ഹർജിന്റെ സമയത്തുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിച്ചത് കഹിജറത്തിൻ ഇലയ്യ, എന്റെ അടുക്കലേക്ക് ഹിജറ പോയി പാലായനം ചെയ്ത് അയാൾ ജീവിക്കുന്ന നാടും പരിസരവും ഒക്കെ ദീനനുസരിച്ച് ജീവിക്കുവാനും അതേപോലെ നന്മകൾ ചെയ്യുവാനും ഒക്കെ പ്രതികൂലമായി നിൽക്കുമ്പോൾ മക്കയുടെ ആദ്യകാല ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോയതുപോലെ. അപ്പൊ ഫിത്നയുടെ കാലഘട്ടത്തിൽ ഇബാദത്തുകൾ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് പറഞ്ഞത് എന്റെ അടുക്കലേക്ക് അയാൾ ദേശപരിത്യാഗം ചെയ്ത് നാട് വിട്ട് ഹിജറ പോകുന്നവനെ പോലെയാണ് എന്ന് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അതുകൊണ്ട് ആളുകൾ അവഗണിക്കുന്ന, ആളുകൾ അശ്രദ്ധമാകുന്ന സമയങ്ങളിൽ കൂടുതൽ നന്മകൾ അധികരിപ്പിക്കുക എന്നത് പുണ്യമുള്ള കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ ഭാഗമാണ് ഷഅബാനിൽ, റമദാനിൽ എല്ലാവരും സജീവമായിരിക്കും. റജബ് മാസം അള്ളാഹു ആദരിച്ച, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട നാല് മാസങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അതിനും ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടാകും. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഷഅബാനിൽ ആളുകൾ വല്ലാതെ അശ്രദ്ധയിലാണ്. അതുകൊണ്ട് കൂടുതലായി ഞാൻ നോമ്പെടുക്കുവാൻ ശ്രദ്ധിച്ചു എന്നാണ് ഒരു വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നൽകിയത്. രണ്ടാമത് പറഞ്ഞു, വഹുവ ഷഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാൽ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന, സമർപ്പിക്കപ്പെടുന്ന ഒരു മാസം കൂടിയാണ് ഷഅബാൻ മാസം. ഫഉഹിബ്ബു അൻ തുർഫഅ അൻ യുർഫഅ അമലി വഅന സ്വായിം, എന്റെ കർമ്മങ്ങൾ പടച്ച റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കുക എന്നത് നന്മകൾക്ക്, പുണ്യങ്ങൾക്ക് കൂടുതൽ ഊക്ക് നൽകുന്ന, കൂടുതൽ തെളിച്ചവും തെളിമയും നൽകുന്ന സംഗതിയായതിനാൽ എന്റെ കർമ്മം പടച്ച റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാണ്. വേറെയും വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ഇത് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. ഇമാം നസാഇ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഒരു ഹദീസാണ് നമ്മൾ കേട്ടത്. പണ്ഡിതന്മാർ പല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ച മറ്റൊന്ന്, നോമ്പുമായി ഒന്ന് ഇണങ്ങുവാനും ഒന്ന് തയ്യാറെടുക്കുവാനും പരിചയിക്കുവാനും വേണ്ടിയാണ്. റമദാനിലേക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങ് ചെന്ന് വീഴുമ്പോൾ പ്രത്യേകിച്ച് ചൂടുള്ള നല്ല വേനലിന്റെ കത്തുന്ന ഒരു സാഹചര്യത്തിൽ നോമ്പൊരു പ്രയാസമായി തോന്നിയേക്കും. അപ്പോ അതിനോടൊന്ന് ശാരീരികമായി ഇണങ്ങുവാനും പരിചയിക്കുവാനും വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിൽ അങ്ങനെ നോമ്പ് നമ്മെ പരിചയപ്പെടുത്തിയത് എന്നാണ്. അതേപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകൾ പോലെ ഫർള് നമസ്കാരങ്ങളുടെ മുമ്പും പിന്നിലുമായി നമ്മൾ നമസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ പോലെ ഷഅബാനിലെ നോമ്പും റമദാൻ കഴിഞ്ഞാലുള്ള ഷവ്വാലിലെ നോമ്പും അത് ഈ സുന്നത്ത് നമസ്കാരങ്ങളെ പോലെയാണ്. നമ്മുടെ ഫർളായ നമസ്കാരങ്ങളിൽ സംഭവിച്ചു പോയേക്കാവുന്ന വീഴ്ചകളും കുറവുകളുമൊക്കെ ആ സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ പരിഹരിക്കപ്പെടും എന്നതുപോലെ റമദാനിൽ നമ്മുടെ നോമ്പിൽ എന്തെങ്കിലും അപാകതകൾ, വീഴ്ചകൾ, കുറവുകൾ സംഭവിച്ചാൽ ഈ ഷഅബാനിലും വരാനിരിക്കുന്ന ഷവ്വാലിലും നാം എടുക്കുന്ന സുന്നത്ത് നോമ്പുകൾ അതിന്റെ കേടുകൾ തീർക്കും എന്നാണ്. അപ്പൊ ചുരുക്കത്തിൽ ഷഅബാൻ മാസത്തിൽ സുന്നത്തായ നോമ്പുകൾ അധികരിപ്പിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട സംഗതിയാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എന്നാൽ ഷഅബാൻ 15 മാത്രമായി പ്രത്യേകം നോമ്പെടുക്കുന്ന ചില ആളുകളുണ്ട്. ഷഅബാൻ 15 പ്രത്യേകമായൊരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ ചെയ്തിട്ടില്ല. സ്വഹീഹായ രേഖകളിലൂടെ, സ്വഹീഹായ ഹദീസുകളിലൂടെ അങ്ങനെ വന്നിട്ടില്ല. സച്ചരിതരായ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത അത്തരം ഒരു കാര്യം ഇസ്ലാമിൽ പുണ്യമായി നമുക്ക് ആചരിക്കുവാൻ യാതൊരു അവകാശവുമില്ല. ബറാഅത്ത് രാവ് എന്ന പേരിൽ ഷഅബാൻ 15 പ്രത്യേകമായി നോമ്പെടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ അന്ന് മാത്രം ഒരു രാത്രി നമസ്കാരം സംഘടിപ്പിക്കുന്ന ആളുകൾ, പ്രത്യേകതരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി മരണപ്പെട്ടവരുടെ പേരിൽ വിതരണം ചെയ്യുന്ന ആളുകൾ, അതേപോലെ ആ ദിവസം മാത്രമായി ഒന്ന് യാസീൻ പ്രത്യേകം ഓതി ദുആ ചെയ്യുന്ന ആളുകൾ, പ്രത്യേകമായ ദിക്റുകളും ദുആകളും ആചാരങ്ങളും ഒക്കെയായി ഖബർ സിയാറത്ത് എപ്പോഴും നമുക്ക് പുണ്യമുള്ള, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണ്. പക്ഷേ ഷഅബാൻ 15 ഒരു പ്രത്യേകമായ ഖബർ സിയാറത്ത്, അങ്ങനെയൊന്നും
ഇസ്ലാമികമായി പ്രമാണങ്ങളിലൂടെ തെളിവുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ന്യായമായി ചില ആളുകൾ അതിന് പറയാറുള്ള ഒരു ന്യായം, ഭാവിയിൽ ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ പടച്ചറപ്പിന്റെ കലാ തീരുമാനങ്ങൾ സംഭവിക്കുന്നത് ആ രാത്രിയിലാണ് എന്നാണ്. ആളുകൾ അങ്ങനെ അടിച്ചുവിടുന്നു. അള്ളാഹുവിന്റെ തീരുമാനങ്ങളും നിർണയങ്ങളും നടക്കുന്ന ലൈലത്തുൻ മുബാറക എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു ദുഹാനിലെ ആദ്യ ഭാഗത്ത് പറഞ്ഞ ആ രാവ് ഈ രാവാണത്രേ. അങ്ങനെയാണ് അവർ അതിനെ വിശദീകരിക്കാറുള്ളത്. ദുരന്തങ്ങൾ തടയാനും ദീർഘായുസ് കിട്ടാനും ഐശ്വര്യമുണ്ടാകുവാനും എന്നിങ്ങനെ ധാരാളം മഹത്വങ്ങളും പോരിശകളും പറഞ്ഞ് ഈ ഒരു രാവിന് ഷാബാൻ 15 പ്രത്യേകതയുടെ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ പറഞ്ഞു നടക്കുന്നു. വാസ്തവത്തിൽ എന്താണ് അതിന് പ്രൂഫുള്ളത് എന്ന് ചോദിച്ചാൽ, എന്ത് എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അപ്പൊ നേരത്തെ പറഞ്ഞത് നമ്മൾ ഹദീസുകളിലൂടെ പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടത് അതേപോലെ അംഗീകരിക്കണം. ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം നമ്മൾ ഇസ്ലാമായി കൊണ്ടു നടന്നാൽ വലിയ ദുരന്തമാണ്. അള്ളാഹു പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്ന ഇസ്ലാമിനെ വികൃതമാക്കുന്ന ഏറ്റവും ദുഷിച്ച ഒരു പ്രക്രിയയിലായിരിക്കും നമ്മൾ ഭാഗവാക്കാകുന്നത് എന്നുകൂടി തിരിച്ചറിയണം. സത്യത്തിൽ അങ്ങനെ ഒരു പ്രത്യേക നോമ്പും നമസ്കാരവും ആചാരങ്ങളും അള്ളാഹുവോ അവന്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം സച്ചരിതരായ സ്വഹാബത്തോ ആരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ദീനിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും മാതൃകയാക്കി നമുക്ക് അറിയിച്ചതുമായിരിക്കണം. സ്വന്തം ഇഷ്ടപ്രകാരം നോമ്പല്ലേ നല്ലതല്ലേ, ഒരു യാസീൻ ഓതുന്നതിന് എന്താ കുഴപ്പം എന്നിങ്ങനെ നല്ലത് എന്ന് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം വല്ലതും കൂട്ടിച്ചേർക്കുവാനോ ഉള്ളതിൽ എന്തെങ്കിലും വെട്ടിച്ചുരുക്കുവാനോ നമുക്ക് ആർക്കും അവകാശമില്ല. ഖുർആൻ അടിക്കടി ഉണർത്തിയ അതിപ്രധാനപ്പെട്ട ഒരു ആശയമാണ്, ഒരു വസ്തുതയാണത്. പല ആളുകളും മറന്നുപോകുന്നു. അള്ളാഹു പറഞ്ഞു 3 സൂറത്ത് ആലി ഇംറാനിലെ 31 വചനത്തിലൂടെ, ഖുൽ പറഞ്ഞു കൊടുക്കൂ നബിയെ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ, ഫത്തബിഊനി നിങ്ങൾ എന്നെ അനുധാവനം ചെയ്യണം. ഞാൻ എന്താണ് നിങ്ങളെ പഠിപ്പിച്ചത് അത് കൃത്യമായി പഠിച്ചറിഞ്ഞ് ഫോളോ ചെയ്യണം, പിൻപറ്റണം. എങ്കിൽ യുഹബ്ബിബുക്കുമുല്ലാ അല്ലാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് അല്ലാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമാണെങ്കിൽ, ആ ആത്മാർത്ഥത പ്രകടിപ്പിക്കേണ്ടത് എന്നെ പഠിച്ചറിഞ്ഞ് പിൻപറ്റുന്നതിലൂടെയാണ്. എങ്കിൽ അല്ലാഹു നിങ്ങളെയും സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വല്ലാഹു ഗഫൂറുൻ റഹീം അല്ലാഹു ഏറെ പൊറുക്കുന്നവനും അളവറ്റ ദയാപരനുമാണ്, വളരെയധികം കരുണ ചൊരിയുന്നവനാണ് അല്ലാഹു. അപ്പൊ ആ പടച്ചറപ്പിന്റെ ഇഷ്ടം കിട്ടാൻ, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള മഗ്ഫിറത്ത് നേടാൻ ഇത്തിബാആണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി പഠിച്ചറിഞ്ഞ് ചാണിന് ചാണായി പിൻപറ്റുവാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ എങ്ങനെയായിരുന്നോ അങ്ങനെ റമദാനിലാകാൻ, ആ പ്രവാചകൻ എങ്ങനെയാണോ ഷഅബാനിൽ നമുക്ക് മാതൃക കാണിച്ചത് അങ്ങനെയാകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഇബ്തിദാ മതത്തിൽ പുത്തൻ ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അല്ല നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത്, പ്രവാചകനെ അംഗീകരിക്കേണ്ടത്, അള്ളാഹുവിന്റെ സ്നേഹവും പരലോകത്ത് മഗ്ഫിറത്തും കിട്ടാൻ പരിശ്രമിക്കേണ്ടത്. ചിലർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം അനാചാരങ്ങളൊക്കെ ചെയ്തു കൂട്ടി അതിനെല്ലാം ന്യായമായി പറയാറുള്ളത് ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് അദ്ദുഹാനിലെ ഏതാനും ആയത്തുകളാണ്. 44 സൂറത്തു ദുഹാൻ അത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, ഹാമീം വൽ കിതാബിൽ മുബീൻ. സ്പഷ്ടമായ ഈ വേദഗ്രന്ഥം തന്നെയാണ് സത്യം. ഖുർആനിനെ പിടിച്ച് സത്യം ചെയ്ത് അള്ളാഹു പറയുകയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക, തീർച്ചയായും നാം അതിനെ അവതരിപ്പിച്ചത് അഥവാ പരിശുദ്ധ ഖുർആനിനെ നാം ഇറക്കിയത് അനുഗ്രഹീതമായൊരു രാവിലാണ്. ഇന്നാ കുന്ന മുൻദിരീൻ നാം താക്കീത് നൽകുകയാണ് അതിലൂടെ. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ആ അനുഗ്രഹീതമായ രാവിൽ ചില തീരുമാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് ഇറക്കുന്നു. യുക്തിഭദ്രമായ പല കാര്യങ്ങളും തീരുമാനങ്ങളും അല്ലാഹു ഇറക്കുന്നു. ഈ പറഞ്ഞത് ഈ ആയത്ത് ഒന്നാമതായി ഓതി കേട്ടത് ആരാണ് സഹോദരങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഈ ആയത്തുകൾ ആദ്യമായി ഓതിയതും പഠിച്ചതും പഠിപ്പിച്ചതും ആരാ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തുമാണ് എന്ന് നമുക്കെല്ലാവർക്കും തർക്കമില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കും. അവരാരെങ്കിലും ഈ ആയത്തോതിക്കൊണ്ട് ഷഅബാനിന്റെ പ്രത്യേകതയായി വിശദീകരിച്ചു തന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഷഅബാൻ 15-നുള്ള മറ്റ് മാസങ്ങൾക്കും ദിവസങ്ങൾക്കും ഇല്ലാത്തൊരു പ്രത്യേകത ഇതിനുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു രീതി നമുക്ക് പ്രമാണങ്ങളിലൂടെ കാണുവാൻ സാധിക്കുകയില്ല. ആയത്തിന്റെ ശരിയായ വിവക്ഷ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. സൂറത്തു ദുഹാനിലെ ആദ്യത്തെ വചനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, യഖൂലു തആല മുഖ്ബിറൻ അനിൽ ഖുർആനിൽ അളീം, പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു അറിയിച്ചു തരുന്നു, ഇന്നഹു അൻസലഹു ഫീ ലൈലത്തിൻ മുബാറക, ഒരു അനുഗ്രഹീതമായ രാവിലാണ് അല്ലാഹു ഈ വിശുദ്ധ ഖുർആനിനെ നമ്മിലേക്ക് ഇറക്കി തന്നത്. വഹിയ ലൈലത്തുൽ ഖദർ, അതാണ് ലൈലത്തുൽ ഖദർ, നിർണയത്തിന്റെ രാവ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ കാര്യം, അത് ഖുർആൻ ഇറങ്ങിയ രാവാണ്. കമാ ഖാല തആല ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഖുർആനിലെ 97-ാം അധ്യായം സൂറത്തുൽ ഖദറിലെ 1-ാമത്തെ ആയത്ത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഇവിടെ പറഞ്ഞത് ഫീ ലൈലത്തി മുബാറക, അനുഗ്രഹീതമായ രാവിൽ നാം ആ ഖുർആനിനെ അവതരിപ്പിച്ചു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു വിശദീകരിച്ചു, ലൈലത്തുൽ ഖദറിൽ നാം അതിനെ അവതരിപ്പിച്ചു. വകാന ദാലിക ഫീ ഷഹ്രി റമളാൻ, ലൈലത്തുൽ ഖദർ റമളാൻ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചത്, റമളാൻ മാസത്തിലാണ് എന്നത് ഖുർആൻ വായിക്കുന്ന ആർക്കും സംശയമില്ലാതെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കുകളാണ്. കമാ ഖാല തആല ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ എന്ന് അല്ലാഹു സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിൽ പറഞ്ഞു. വഖദ് ദക്കർനൽ അഹാദീസൽ വാരിദ ഫീ ദാലിക ഫീ തഫ്സീരി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ആ വിഷയത്തിൽ വന്ന ധാരാളക്കണക്കിന് ഹദീസുകൾ നാം അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ബിമാ അഗ്ന അൻ ഇആദതിഹി, അത് വീണ്ടും ഇനി പറയേണ്ടതില്ലല്ലോ എന്നാണ് ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത്. എന്നിട്ട് ഇത്ര കൂടി അദ്ദേഹം പറഞ്ഞു, വമൻ ഖാല ഇന്നഹ ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, ഈ പറഞ്ഞ ലൈല മുബാറക്ക അനുഗ്രഹീതമായ രാവ് എന്നതുകൊണ്ടുള്ള വിവക്ഷ ഷഅബാൻ 15-നാണ്, ഷഅബാനിന്റെ പാതിയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഖദ് അബ്അദ നജ്അ, അയാൾ അതിവിദൂരമായൊരാശയമാണ് പറഞ്ഞത്, പ്രമാണങ്ങളോടോ തെളിവുകളോടോ യോജിക്കാത്ത വിദൂരമായ ആശയമാണ് പറഞ്ഞത്. ഫഇന്ന നസ്സൽ ഖുർആൻ അന്നഹ ഫീ റമളാൻ, ഖുർആൻ ഗണ്ണിതമായി നസ്സായി നമുക്ക് പറഞ്ഞു തന്നു ഈ അനുഗ്രഹീത രാവ്, ഖുർആൻ അവതരിച്ച രാവ് അത് റമളാനിലാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് ഖുർആൻ അവതരിച്ച, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഇറങ്ങുന്ന ലൈലത്തുൽ ഖദറിന്റെ മഹത്വമുള്ള ഒരു രാവാണ് ഷഅബാൻ 15-ന് എന്ന രീതിയിൽ ആചാരങ്ങൾ ആരെങ്കിലും കൊണ്ടു നടക്കുന്നുവെങ്കിൽ, ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുവെങ്കിൽ, തീർച്ചയായും ബിദ്അത്തുകളുടെ കൂട്ടത്തിലായിരിക്കും അത് വരിക. പണ്ഡിതന്മാർ, ഷാഫിഈ മദ്ഹബിലെ തന്നെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും അത്തരം ആചാരങ്ങളെ എതിർത്തു പറഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തെ പോലും സ്വലാത്തു റജബ് വഹിയ സ്വലാത്തു റഗായിബ്, റഗായിബ് നമസ്കാരം സ്വലാത്തു റഗായിബ് എന്ന പേരിൽ റജബ് മാസത്തിൽ നമസ്കരിക്കുന്ന നമസ്കാരവും, വസ്വലാത്തു ഷഅബാൻ, ഷഅബാൻ 15-ന് പ്രത്യേകമായി നമസ്കരിക്കുന്ന ആ രാത്രി നമസ്കാരവും, ബിദ്അതാനി മുൻകറതാനി കബീഹതാൻ, അത് രണ്ടും ഇസ്ലാമിൽ പുതിയതായി ആളുകൾ കടത്തിക്കൂട്ടിയ പുത്തൻ ആചാരമാണ്, വെറുക്കപ്പെട്ട സംഗതിയാണ്, മോശമായ കാര്യമാണ് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഹാഫിദ് ഇബ്നു റജബ് പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങൾ കൃത്യമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അതിലൂടെയായിരിക്കണം ദീനിനെ ഉൾക്കൊള്ളേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഷഅബാൻ മാസം റമദാനിന്റെ തൊട്ടു മുമ്പത്തെ മാസമാണ്, അതിൽ നാം നമുക്ക് സാധിക്കുന്ന അത്ര സുന്നത്ത് നോമ്പുകൾ എടുക്കുക, അത് ഹദീസിലൂടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതല്ലാത്ത നാട്ടിൽ കാണുന്ന ആചാരങ്ങളും ചടങ്ങുകളും ഒന്നും ഇസ്ലാമിക പ്രമാണങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ ശേഷിയുള്ള യാതൊരു തെളിവുമുള്ള കാര്യമല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. സത്യം സത്യമായി മനസ്സിലാക്കി ഹക്ക് ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും എല്ലാ വിഷയത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഷഅബാനിൽ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമ്മൾ ഓർമ്മിപ്പിച്ചു. റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ പോലെ നമ്മുടെ ഫറള് നോമ്പുകളിൽ സംഭവിക്കുന്ന കുറവുകൾ പരിഹരിക്കുവാനുള്ള അവസരമാണ് അത്. എന്നാൽ സൂക്ഷ്മതയുടെ പേരിൽ ഷഅബാൻ മാസത്തിലെ ഒരു നോമ്പ് റമദാനിന്റെ മുമ്പ് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ദിവസം ആരെങ്കിലും റമദാൻ ആകുന്നതിന് മുമ്പേ നോമ്പ് പിടിച്ചു തുടങ്ങുക എന്നത് അനുവദനീയമായ കാര്യമല്ല. ഷഅബാനിൽ കുറെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നാളെ റമദാൻ ഒന്നാണ് എന്നറിഞ്ഞാൽ അതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പേ റമദാൻ അഥവാ നമുക്ക് ആ ദിവസം ഒന്ന് തെറ്റിപ്പോയാൽ എൻ്റെ ഒരു നോമ്പ് മിസ്സായി പോകണ്ട എന്ന് വിചാരിച്ച ഒരു ഓവർ, ഏത് വിഷയത്തിലും ഒരു പരിധി കവിഞ്ഞുകൊണ്ടുള്ള സൂക്ഷ്മതയുടെ രീതി, അത് ശരിയല്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സൂമൂ ലിറുഇയതിഹി വഅഫ്തിറൂ ലിറുഇയതിഹി, മാസപ്പിറവി ദർശിച്ചാൽ ആ വിവരം നമുക്ക് കിട്ടിയാൽ നമുക്ക് അടുത്ത ദിവസം നോമ്പായിരിക്കും ഇൻഷാല്ലാ. രണ്ടാഴ്ചകൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ ആ റമദാനിനെ കാത്തിരിക്കുമ്പോൾ അവിടെ പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തിയൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബലമായ മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസിലൂടെ വന്ന ഈ സംഗതിയാണ്, ലാ യതഖദ്ദമന്ന അഹദുക്കും റമദാൻ ബിസൗമി യൗമിൻ ഔ യൗമൈൻ, ഒന്നോ രണ്ടോ ദിവസം മുൻകൂട്ടി നിങ്ങൾ റമദാനിനെ സ്വീകരിക്കരുത്. റമദാൻ ആകുന്നതിന്റെ മുമ്പേ തന്നെ നോമ്പെടുത്ത് തുടങ്ങരുത്. ഇല്ലാ അൻ യകൂന റജുലുൻ കാന യസൂമു സൗമഹു, എന്നാൽ ചില ആളുകൾ അവർ സുന്നത്ത് നോമ്പെടുക്കലുണ്ട് മുമ്പേ, ഉദാഹരണത്തിന് തിങ്കളും വ്യാഴവും ഒക്കെ നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയാണ്, റമദാൻ നാളെയാണ് എന്നറിയുമ്പോൾ അതിന്റെ അയാൾ നോക്കുന്ന നോമ്പ് തൊട്ടടുത്ത ദിവസം ഒന്നുകിൽ തിങ്കളോ അല്ലെങ്കിൽ വ്യാഴമോ ഒക്കെയാണ് എങ്കിൽ അയാൾ ആ സുന്നത്ത് നോമ്പ് ഒഴിവാക്കേണ്ടതില്ല. നോറ്റ് വരുന്ന സുന്നത്ത് നോമ്പ് അയാൾക്ക് തുടർച്ചയായി നോക്കാം. അല്ലാത്ത സ്വതവേ അങ്ങനെയൊന്നും നോമ്പെടുക്കാത്തവരാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ന്യായം വെച്ചുകൊണ്ട്, അടുത്ത ദിവസം നോമ്പാണെങ്കിൽ നമ്മൾ കണ്ട മാസപ്പിറവി ശരിയല്ലെങ്കിലോ, ഇങ്ങനെയുള്ള ഒരു വസുവാസിന്റെ സൂക്ഷ്മത അങ്ങനെ വേണ്ട. ഫൽ യസും ദാലിക്കല്യോ, നോമ്പെടുത്തു വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നോമ്പെടുക്കാം എന്നല്ലാതെ ഒരു സൂക്ഷ്മതയുടെ പേരിൽ റമദാനിന്റെ ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് കരുതി റമദാനിനെ ഒരു ദിവസം മുന്നേ കൂട്ടി നോമ്പെടുക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും യുക്തിക്കനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അനുസരിച്ച് ചാച്ചും ചെരിച്ചും കെട്ടാൻ പറ്റിയതല്ല. മറിച്ച് ദീൻ എന്ന് പറഞ്ഞത് മാ ഖാലല്ലാഹു വ റസൂലുഹു, അല്ലാഹു എന്ത് പറഞ്ഞോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ അതാണ് ദീൻ. ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യലാണ് ദീൻ. ഇന്നത് ചെയ്തിട്ടില്ല ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കലാണ് അവിടെ ദീൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആചരിച്ച് കാണിച്ച പഠിപ്പിച്ച രീതിയിൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുമ്പോൾ മാത്രമാണ് ഒറിജിനൽ ഇസ്ലാമിന്റെ വക്താക്കളായി നമുക്ക് മാറുവാൻ സാധിക്കുകയുള്ളൂ. നോമ്പല്ലേ, കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ ആളുകളും വീട്ടുകാരും ഒക്കെ എടുക്കുകയാണ്, അപ്പൊ ഞാൻ മാറി നിൽക്കുന്നില്ല എന്ന് വിചാരിച്ചതിന്റെ കൂടി എന്നതല്ല പറയേണ്ടത്. ഇന്നതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ, സ്വഹാബത്ത് ആചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാനത് ചെയ്തു. അങ്ങനെ യാതൊരു തെളിവുമില്ലാത്തൊരു കാര്യമായതിനാൽ ഞാൻ അത് ഒഴിവാക്കി. അപ്പൊ ചെയ്യുന്നത് പുണ്യമുള്ളതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാതിരുന്ന കാര്യങ്ങൾ ആ മാതൃക സ്വീകരിച്ച് നമ്മൾ ചെയ്യാതിരിക്കുന്നതും പുണ്യമാണ്. ളുഹർ നമ്മൾ നാല് റക്അത്താണ് നമസ്കരിച്ചത്. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് നമ്മൾ രണ്ട് റക്അത്തേ നമസ്കരിക്കുന്നുള്ളൂ. ഒരാൾക്ക് തോന്നാണ് വെള്ളിയാഴ്ച ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം, ഞാൻ ഏതായാലും രണ്ട് റക്അത്ത് കൂടി നമസ്കരിക്കുകയാണ് എന്ന് തീരുമാനിച്ച് തോന്നി അയാൾ അങ്ങനെ ചെയ്താൽ
മതത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും കടത്തിക്കൂട്ടിയാൽ അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദഥ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നാം പഠിപ്പിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ പുത്തനായി പുതിയതായി ഈ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയാൽ അത് തള്ളിക്കളയേണ്ടതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ മാതൃകയും നിർദ്ദേശവും ഇല്ലാത്ത ഏതെങ്കിലും ആചാരങ്ങൾ കർമ്മങ്ങൾ ദീനിന്റെ പേരിൽ ആരെങ്കിലും അനുഷ്ഠിച്ചാൽ അത് തള്ളിക്കളയും, അത് പടച്ചവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല, നമുക്ക് ആചരിക്കുവാനുള്ള അനുവാദവുമില്ല എന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നാം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന, സ്വഹാബത്ത് ആചരിച്ച് മാതൃക കാണിച്ചു തന്ന ശരിയായ ഇസ്ലാമിനെ ഉൾക്കൊള്ളുവാനും അതിന്റെ വക്താക്കളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ റമദാനിനെ ഈമാനികമായ കരുത്തോടും ശാരീരികമായ സൗഖ്യത്തോടും കൂടി സ്വീകരിക്കുവാനും അതിന്റെ എല്ലാ പുണ്യങ്ങളും നന്മകളും നേടിയെടുക്കുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. നോമ്പെടുക്കുവാനും രാത്രി നമസ്കാരം നിർവഹിക്കുവാനും ഒക്കെ കൊതിച്ച് കാത്തിരിക്കുന്ന ആ സഹോദരങ്ങളുടെ വേദനയും പ്രയാസങ്ങളും നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة مع الأبرار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.